Allahu, Allahu, Allah. Allahu, 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 Allah. كلنا لله وكل أمر من الله هيا هيا تعلم القرآن. السلام عليكم ورحمة الله. എന്തൊക്കെ ഉണ്ട് കുട്ടികളെ? എല്ലാവർക്കും സുഖം? മാഷാ അല്ലാ, എല്ലാവർക്കും സുഖമാണ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ കർമ്മ പാഠങ്ങളാണ്. കർമ്മമെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചെയ്യാനുള്ള ഒരുപാട് ആക്ടിവിറ്റീസുകളാണ് അല്ലേ? ശരി, ഇസ്ലാം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എത്ര തൂണിന്മേലാണ്? 5 തൂണിന്മേലാണ്. അതിലെ എത്രാമത്തെ തൂണാണ് നമസ്കാരം? അതെ, 2ാമത്തെ തൂണാണ് നമസ്കാരം. നമസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു പ്രധാന ഐഡൻറ്റിറ്റിയാണ് നമസ്കാരം. ഇസ്ലാമിൻ്റെ ബാഹ്യമായ സിമ്പലുകളിൽ ഏറ്റവും പ്രകടമായതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിമ്പലാണ് നമസ്കാരം എന്ന് പറയുന്നത്. അതിൻ്റെ പ്രാധാന്യവും പോരിഷയും ഫലായിലുകളും എമ്പാടും നമുക്ക് പറയാനുണ്ട്. അതൊക്കെ കുറേ നമ്മൾ പഠിക്കുകയും ചെയ്തു. ആദ്യ പാഠത്തിൽ നാം പഠിച്ചതെന്താ? നമസ്കാരത്തിൻ്റെ സുന്നത്തുകളെ കുറിച്ചാണ്. സുനനുൽ അഖ്വാൽ, സുനനുൽ അഫ്ആൽ. നമ്മുടെ നമസ്കാരത്തിൽ നാം പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്, ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിനുള്ള ഉദാഹരണങ്ങൾ സഹിതം നാം പഠിച്ചു. ഇന്ന് 2ാമത്തെ പാഠമാണ് നാം പഠിക്കുന്നത്. പാഠത്തിൻ്റെ പേരെന്താണ്? അത്തുമഅനീനത്തു ഫിസ്വല. എന്താ തുമഅനീനത്ത് എന്ന് പറഞ്ഞാൽ? തുമഅനീനത്ത് എന്ന് പറഞ്ഞാൽ അടക്കവും ഒതുക്കവും, അല്ലെങ്കിൽ അടങ്ങി താമസിക്കൽ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. നേരത്തെ നാം സൂചിപ്പിച്ചതുപോലെ നമ്മളൊക്കെ നമസ്കരിക്കുന്നവരാണ്. നമസ്കരിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? ഇന്ന് സുബഹിക്ക് നമസ്കരിക്കാത്തവരാരെങ്കിലും ഉണ്ടോ എന്ന് സ്വന്തത്തിൽ അവൻ്റെ മനസ്സിലൊന്ന് ചിന്തിക്കുക. എല്ലാ വക്കത്തിലും നാം നമസ്കരിക്കണം. 7 വയസ്സായാൽ നമസ്കാരം കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നമസ്കരിച്ചില്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ശിക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് അവരെ അടിക്കാം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ നമ്മളൊക്കെ ആരും നമ്മെ അടിക്കാതെ, നമ്മോട് പ്രത്യേകിച്ച് ഫോഴ്സ് ചെയ്യാതെ നമസ്കാരത്തിൻ്റെ കാര്യത്തിലൊരു വിട്ടുവീഴ്ച ഒരിക്കലും ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മളൊക്കെ ശ്രദ്ധിക്കണം. നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ്, എല്ലാവരും നമസ്കരിക്കുന്നുണ്ടാകും. ആരെങ്കിലുമൊക്കെ ചെറിയ അശ്രദ്ധ വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുക. ശരി, നമ്മൾ നമസ്കരിക്കുമ്പോൾ പതിവായി പലർക്കും പറ്റുന്ന ചില അബദ്ധങ്ങളുണ്ട്, തെറ്റുകളുണ്ട്. ചില അബദ്ധങ്ങൾ നമസ്കാരത്തിൻ്റെ സ്വീകാര്യതയെ തന്നെ ബാധിക്കും. അത്തരം ഒരു അബദ്ധമാണ് നമസ്കാരത്തിൽ തുമഅനീനത്ത് ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത്. ഈ തുമഅനീനത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമസ്കാരത്തിൻ്റെ നിർബന്ധ കർമ്മങ്ങൾ അടക്കത്തോടെയും ഒതുക്കത്തോടെയും പരിപൂർണാർത്ഥത്തിൽ നിർവഹിക്കലാണ് തുമഅനീനത്ത്. ഇതിൻ്റെ ഡെഫനിഷനാണ് പറയുന്നത്, തുമഅനീനത്ത് എന്നാൽ എന്ത് എന്ന് ചോദ്യം വരുമ്പോൾ നാം പറയേണ്ട ഉത്തരം എന്താണ്? നമസ്കാരത്തിൻ്റെ നിർബന്ധ കർമ്മങ്ങൾ അടക്കത്തോടെയും ഒതുക്കത്തോടെയും പരിപൂർണാർത്ഥത്തിൽ നിർവഹിക്കലാണ് തുമഅനീനത്ത്. എല്ലാവർക്കും മനസ്സിലായല്ലോ? ശരി, അടങ്ങി താമസിക്കുക, അടക്കവും ഒതുക്കവും എന്നൊക്കെ നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. ഇതിൻ്റെ ഒരു ഗൗരവം നോക്കൂ കുട്ടികളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും മോഷ്ടാവ് എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ മോഷണം നടത്തുന്നവരാണ് ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ മോഷ്ടാവ്, മോശപ്പെട്ടവൻ. ഇമാം അഹമ്മദ് റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് അത് ഇപ്രകാരമാണ്, അസ്വ ഉന്നാസി സരിഖത്തൻ, ജനങ്ങളിലെ ഏറ്റവും മോശപ്പെട്ട മോഷ്ടാവ് അതാരാണ്? അല്ലദി യസ്രിഖു മിൻ സ്വലാത്തിഹി, അവൻ്റെ നമസ്കാരത്തിൽ മോഷണം നടത്തുന്നവനാണ്. ഖാലു, സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിൻ്റെ പ്രവാചകരെ, വകൈഫ യസ്രിഖു മിൻ സ്വലാത്തിഹി, എങ്ങനെയാണ് അയാൾ അവൻ്റെ നമസ്കാരത്തിൽ നിന്നും മോഷണം നടത്തുന്നത്? നമസ്കാരത്തിൽ എങ്ങനെയാണ് മോഷണം നടത്തുക? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുതിമ്മു റുകുഅഹ വല സുജൂദഹ, അവൻ്റെ റുകു അവൻ പൂർത്തീകരിക്കുന്നില്ല, അവൻ്റെ സുജൂദ് അവൻ പൂർത്തീകരിക്കുന്നില്ല. ഔ ഖാൽ, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു,
ലാ യുഖീമു സുൽബഹു ഫിർ റുകൂഇ വസ്സുജൂദ് എന്ന് പറഞ്ഞാൽ റുക്കൂഇ ചെയ്യുമ്പോൾ സുജൂദ് ചെയ്യുമ്പോൾ അവൻ്റെ മുതുക് നിവരുന്നില്ല, മുതുക് നേരെ ചൊവ്വേ നില നിവർത്താതെ വളയേണ്ടിടത്ത് വളയാതെ നിവരേണ്ടിടത്ത് നിവരേണ്ടിടത്ത് നിവരാതെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുക, ഇത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. ഈ റുക്കൂവിലും സുജൂദിലും തുമാനീനത്ത് വേണമെന്ന് പറഞ്ഞാൽ എന്താ, നമസ്കാരത്തിൽ അതിൻ്റെ ഓരോന്നിനും അതിൻ്റെതായ ചില സമയങ്ങളെടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. റുക്കൂകളും സുജൂദുകളും പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ തുമാനീനത്തോടു കൂടി അവ നിർവഹിക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. തുമാനീനത്ത് നമസ്കാരത്തിൻ്റെ റുക്കുനുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു കാര്യമാണ് എന്ന് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. നമസ്കാരത്തിന് റുക്കുനുകളുണ്ട്, വാജിബുകളുണ്ട്, അതുപോലെ തന്നെ സുന്നത്തുകളുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ റുക്കുന് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ്. ഒരാൾ നമസ്കാരത്തിൽ റുക്കുന് ഒഴിവാക്കിയ പിന്നെ അവൻ്റെ നമസ്കാരം ക്യാൻസലായി പോകും. അത്ര ഏറെ ഗൗരവത്തോടു കൂടി കാണേണ്ട കാര്യമാണ്. വാജിബിൽ ഏതെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ ചിലപ്പോൾ സഹുവിൻ്റെ സുജൂദ് കൊണ്ടോ മറ്റോ അത് പരിഹരിക്കപ്പെടും, പക്ഷെ റുക്കുന് അങ്ങനെയല്ല. അതുകൊണ്ട് റുക്കുനിൽ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ നിസ്കാരം തന്നെ ക്യാൻസലായി പോകും. അപ്പോൾ അങ്ങനെയുള്ള റുക്കുനിൽപ്പെട്ട ഒരു കാര്യമാണ് തുമാനീനത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗൗരവം മനസ്സിലായല്ലോ. ഒരു നോക്ക് ഒരാൾ റുക്കുവും സുജൂദും പക്ഷികൾ ഭക്ഷണം കൊത്തുന്നത് പോലെ പെട്ടെന്ന് നിർവഹിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളോട് പറഞ്ഞത് എന്താണെന്നറിയോ? ലോ മാത്ത അഹാദ അലാ മാഹു അലൈഹി ലമാത്ത അലാ ഗൈരി മില്ലത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ യഅലാ റഹ്മഹുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ലോ മാത്ത ഹാദ, ഇയാളെങ്ങാനും മരിച്ചു പോയാൽ, അലാ മാഹുവ അലൈഹി, ഇയാൾ ഇതുപോലെ നിസ്കരിക്കുന്നവനായിരിക്കെയാണ് മരണപ്പെടുന്നതെങ്കിൽ, ലമാത്ത അലാ ഗൈരി മില്ലത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മില്ലത്തിലല്ലാതെയാണ്, മാർഗത്തിലല്ലാതെയാണ് അയാൾ മരണപ്പെടുന്നത്. എന്ത് മനസ്സിലായി? പക്ഷികൾ ധാന്യം കൊത്തി തിന്നുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ വീടുകളിലൊക്കെ പലപ്പോഴും കോഴി അല്ലെങ്കിൽ പ്രാവ്, താറാവ് ഇങ്ങനെയുള്ള പല പക്ഷികളും കിളികളൊക്കെ ഉണ്ടാവുമല്ലോ. എങ്ങനെയാണ് പക്ഷികൾ, പ്രത്യേകിച്ച് കോഴി, എങ്ങനെയാണ് ധാന്യമണി കൊത്തി തിന്നുന്നത്? ആ വളരെ പെട്ടെന്ന് അല്ലേ, പെട്ടെന്ന് 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 കൊത്തി തിന്നും. എത്ര സ്പീഡിലാണ് മയിലുകളും കോഴികളും ഒക്കെ ചിനക്കി ചിനക്കി ധാന്യമണികളും മറ്റു പ്രാണികളെയൊക്കെ പിടിച്ചു തിന്നത്? വളരെ സഡൻ, പെട്ടെന്ന് പെട്ടെന്നാണ്. ചില ആളുകളുടെ റുക്കുവും സുജൂദും ഇതിദാലും ഒക്കെ പെട്ടെന്ന് 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 കുമ്പിടുക കുമ്പിടുക നിവര കുമ്പിടുക നിവര പെട്ടെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, ഓരോന്നും വളരെ സാവകാശം അവധാനതയോടുകൂടി നിർത്തേണ്ടിടത്ത് നിന്ന്, കുനിയേണ്ടിടത്ത് കുനിഞ്ഞ്, നിവരേണ്ടിടത്ത് നിവർന്ന്, അടങ്ങേണ്ടിടത്ത് അടങ്ങി, ഒതുങ്ങേണ്ടിടത്ത് ഒതുങ്ങി, കൃത്യമായ അവധാനതയും സാവകാശവും പാലിച്ചുകൊണ്ട് വേണം നമസ്കരിക്കുവാൻ. അങ്ങനെ നമസ്കരിക്കാത്ത ഒരാൾ, പക്ഷി ധാന്യം കൊത്തി തിന്നുന്നത് പോലെ തിന്ന ആ അത്രയും വേഗത്തിൽ കർമ്മങ്ങൾ അനുഷ്ഠിച്ച ഒരു ഒരു മനുഷ്യനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? ലോ മാത്ത ഹാദ, അയാൾ മരണപ്പെടുകയാണെങ്കിൽ, അലാ മാഹുവ അലൈഹി ല മാത്ത അലാ ഗൈരി മില്ലത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതുപോലെ നിസ്കരിക്കുന്നവനായിരിക്കെയാണ് മരണപ്പെടുന്നതെങ്കിൽ റസൂലുള്ളാഹിൻ്റെ മാർഗത്തിലല്ല അയാൾ മരണപ്പെടുന്നത് എന്നാണ്. സ്വഹാബികളൊക്കെ റുക്കൂയിലും സുജൂദിലൊക്കെ ഈ അടങ്ങി താമസിക്കാതെ തുമാനീനത്ത് പാലിക്കാതെ നിസ്കരിക്കുന്ന ആളുകളുടെ നമസ്കാരത്തെ കണ്ടിരുന്നത് വളരെ മോശമായ ഒരു കാര്യമായിട്ടാണ്. യഥാർത്ഥത്തിൽ സ്വഹാബികൾ അത്തരം ആളുകൾ നമസ്കരിച്ചിരുന്നതായി പരിഗണിക്കുക പോലും ചെയ്തിട്ടില്ല. ഒരു ഉദാഹരണത്തിന്, മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരാൾ റുക്കുവും സുജൂദൊന്നും പൂർത്തീകരിക്കാതെ പെട്ടെന്ന് നിസ്കരിക്കുന്ന ഒരാളെ കണ്ടു. അയാൾ നമസ്കാരം കഴിഞ്ഞ് വിരമിച്ചപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, മാ സല്ലൈത്ത്, നീ നമസ്കരിച്ചിട്ടില്ല. നമസ്കരിച്ചു കൊണ്ടിരുന്ന വ്യക്തി നിസ്കാരം നിർവഹിച്ചതിന് ശേഷം ഹുദൈഫ റളിയല്ലാഹു അൻഹു അയാളോട് പറയാണ്, മാ സല്ലൈത്ത്, നീ നിസ്കരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഒന്നുകൂടി കണിശമായി പറഞ്ഞു, ലോ മുത്ത മുത്ത അലാ ഹൈ ഗൈരി സുന്നത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി റഹ്മഹുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ലോ മുത്ത, നീ മരിക്കുകയാണെങ്കിൽ, മുത്ത അലാ ഗൈരി സുന്നത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലല്ലാത്തവനായിട്ടാണ് നീ മരണപ്പെടുക. ഇങ്ങനെ ഇത്ര പെട്ടെന്ന്
ഈ അടക്കവും ഒതുക്കവും ഇല്ലാതെ വളരെ ദ്രുതഗതിയിൽ നൊടിയിടയിൽ പെട്ടെന്ന് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പോകുക എന്ന രൂപത്തിലുള്ളൊരു നിസ്കാരമാണ് നിസ്കരിക്കുന്നതെങ്കിൽ അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിലല്ലാതെയാണ് മരണപ്പെടുക എന്ന്. അല്ലാഹു നമ്മളെല്ലാവരെയും കാത്തിരിക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ പ്രിയപ്പെട്ട കുട്ടികളെ, റുക്കുഇൻ്റെയും സുജൂദിൻ്റെയും ഇടയിലുള്ളൊരു ഇരുത്തുണ്ട് അല്ലേ. രണ്ട് സുജൂദുകൾ നമ്മൾ നിർവഹിക്കുമ്പോൾ ആ സുജൂദുകൾക്കിടയിലൊരു ഇരുത്തുണ്ട്. അതുപോലെ തന്നെ ഈ റുക്കു കഴിഞ്ഞാൽ നമ്മൾ നിർവഹിക്കുന്നത് ഇഅ്തിദാലാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെയാണ് പലപ്പോഴും ഈ അടങ്ങി താമസിക്കൽ, ഈ തുമനീനത്ത് പാലിക്കാതിരിക്കൽ പലപ്പോഴും ഉണ്ടാകാറുള്ളത്. രണ്ട് സുജൂദുകൾക്കിടയിൽ സുജൂദ് ചെയ്യുമ്പം ഒരാശ്വാസമാണല്ലോ. അപ്പോൾ സുജൂദ് കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒന്ന് ശരിക്കൊന്നും ഇരിക്കാതെ പെട്ടെന്ന് വീണ്ടും സുജൂദിൽ പോവുക. റുക്കു ഒന്ന് പൂർത്തീകരിക്കാതെ തന്നെ നിവർന്ന് നിൽക്കാൻ വേണ്ടി ഇഅ്തിദാലിലേക്ക് പ്രവേശിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പലരിലും സംഭവിക്കാറുണ്ട്. ഇത് ചെറിയ തെറ്റല്ല. ഇത് നിസ്കാരത്തിൻ്റെ സ്വീകാര്യതയെ ബാധിക്കുന്ന, അതിൻ്റെ റുക്കുനിനെ നഷ്ടപ്പെടുന്ന, നഷ്ടപ്പെടുത്തുന്ന, നമസ്കാരത്തെ ക്യാൻസലാക്കുന്ന, ഒരു നിഷ്ഫലമാക്കുന്ന ഒരു കാര്യമാണ് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. ഇഅ്തിദാലിലും രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിലുമൊക്കെ തുമനീനത്ത് പാലിക്കാതെ നമസ്കരിച്ചിരുന്ന വ്യക്തികളെ അവരുടെ നമസ്കാരം ഒരിക്കലും അള്ളാഹു പരിഗണിക്കുകയില്ല എന്ന നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മളെല്ലാവരും നമ്മുടെ നമസ്കാരത്തിൽ തുമനീനത്ത് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇത് എന്താണെന്ന് മനസ്സിലായോ? തുമനീനത്ത് എന്താണെന്ന് മനസ്സിലായോ? അതിൻ്റെ ഗൗരവം മനസ്സിലായോ? ശരി, ഇപ്പോൾ തുമനീനത്ത് എന്നാൽ എന്താ? ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട മോഷ്ടാവ് ആരാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പക്ഷികൾ കൊത്തി തിന്നുന്നത് പോലെ നമസ്കരിച്ചൊരു വ്യക്തിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് പറഞ്ഞത്? ഇങ്ങനെയൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇതുവരെ നമ്മൾ പഠിച്ചത് അല്ലേ. ഇതുപോലെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾ ഉത്തരം എഴുതി വരണം, അത് പഠിക്കണം. പോരാ, നമ്മുടെ നമസ്കാരത്തിൽ ഇതുവരെ ഉണ്ടായതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ തുമനീനത്തിനെക്കുറിച്ച്, അടക്കവും ഒതുക്കവും ഉണ്ടാകുന്നതിനെക്കുറിച്ച് നിങ്ങൾക്കുണ്ടാകണം. തുമനീനത്ത് നമസ്കാരത്തിൻ്റെ റുക്നിൽ പെട്ടതാണ്, അതിനുള്ളൊരു തെളിവ് ഈ പാഠത്തിൽ നിന്ന് നമ്മൾ കണ്ടെത്തണം. മാത്രമല്ല, തുമനീനത്ത് ഇല്ലാതെ നിസ്കരിച്ചാൽ അവൻ്റെ നമസ്കാരം അള്ളാഹു പരിഗണിക്കുകയില്ല, അതിനൊരു തെളിവ് ഈ പാഠത്തിൽ നമ്മൾ കണ്ടെത്തണം. ഇതൊക്കെ വായിച്ച് ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് തുമനീനത്തിൻ്റെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളുക. എല്ലാ കുട്ടികളും നന്നായി നമസ്കരിക്കുക. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.